ആ ഇടയ്ക്ക് നൂറ്റാറിൽ ഒരു പേഷ്യന്റ് വന്ന് ഒരു രസികൻ. വന്നല്ലോ, വായ അടിമറിയാം. എന്താ ഒറ്റക്കിരുന്ന ഒരു ആലോചന? ഏയ്, ഞാനേ അസുഖങ്ങളെ കുറിച്ച് ഒരു കഥ എഴുതിയാലോ എന്ന് ആലോചിക്ക. അസുഖങ്ങൾക്ക് എന്ത് കഥ? ഈ അസുഖങ്ങള് ചേട്ടാനിയന്മാരെ പോലെ ഒരുത്തൻ പിണങ്ങിയ ചോദിക്കാൻ മറ്റവന്മാരെന്തായാലും വരും. ഗ്യാസ് ട്രബിള് മാറി വീട്ടിൽ വന്ന് കയറിയിട്ട് രണ്ടു ദിവസമായില്ലേ, അതിനു മുമ്പ് എത്തി മറ്റോ ചോദിക്കാൻ. കിഡ്നി സ്റ്റോൺ പേര് കേട്ട വല്ല ഡയമണ്ട് ആണെന്ന് തോന്നും. ജേക്കബ് സാറേ, ആ വാ വാ. ഞാനിന്ന് ഡിസ്ചാർജായി. യോഗം ഉണ്ടെങ്കിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അത് ആശുപത്രിയാണ്. അതുകൊണ്ട് അത് പറയുന്നില്ല. നല്ല ശരി സാർ. ഓ ഓ വാ പോവാ. മൂന്ന് ആൺമക്കളാ അങ്ങേർക്ക്. അവസാനം കിടപ്പായപ്പോ നോക്കാൻ ഈ മകള് മാത്രം. ആമക്കക്ക് ഭയങ്കര തിരക്ക്. എന്റെ പപ്പയുടെ അതേ സ്വഭാവം. ഞങ്ങള് പെട്ടെന്ന് തന്നെ അങ്ങ് കൂട്ടായി. പുള്ളിക്കാരനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നത് എനിക്കൊരു ശീല. അങ്ങനെ ഒരു ദിവസം നൂറ്റാറിൽ പോയപ്പോഴാണ് 107 ഞാൻ ആ കാഴ്ച കാണുന്നത്. എന്റെ കർത്താവേ, അമ്മയെ വിങ്ങലുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. മോളിവിടെ ഉണ്ടെന്ന് റേച്ചല് പറഞ്ഞായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഇവനാ പറഞ്ഞത്. ദൈവമേ, ബിലിറൂബിൻ 10 മഞ്ഞപ്പിത്തം കൂടുതലാണല്ലോ. എന്തെത്ര വൈകിയേ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു മോളെ. ഇവിടെ ഇവൻ്റെ ഒരു സുഹൃത്ത് ഒരു വർമ്മ ഡോക്ടറുണ്ട്. നാട്ടിലെങ്ങാനും മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അതെങ്ങനെയാ? വേണ്ടപ്പെട്ട ആൾക്കാരെ ഇട്ടിട്ട് ചൈനയിലും എത്യോപ്യയിലും ഒക്കെ പോവല്ലേ? അമ്മ ഇനി വിഷമിക്കണ്ട, ഞാൻ എന്നും വന്ന് നോക്കിക്കോളാം. ഒരാഴ്ചയ്ക്കുള്ളിൽ പോകാൻ പറ്റുമെന്ന് തോന്നണേ. ഡ്യൂട്ടി ഡോക്ടറിനോട് ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ശരി. ഗിരിയേട്ടൻ അമ്മ ആശുപത്രി കിടക്കെ കണ്ടപ്പം സത്യം പറഞ്ഞ എൻ്റെ മനസ്സിൽ ലഡു കൂട്ടി. ഈ ആമ്പിള്ളാരുടെ വീക്ക്നെസ് അമ്മമാരാണല്ലോ. ഗിരിയേട്ടനെ ക്ലീൻ ബൗൾ ചെയ്യാനുള്ള എൻ്റെ ഗൂഗിളി ആ ബെഡി കിടക്കണ. ചീഫ് ഡോക്ടർ പറഞ്ഞു അത് കഴിഞ്ഞ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം. ശരി കുട്ടി ഡോക്ടർ. മോള് ഭക്ഷണം കഴിച്ചോ? ഇല്ല, റൗണ്ട്സിന്റെ ഇടയ്ക്ക് ലഞ്ചൊക്കെ കണക്കാം. ദേ, ഇവൻ ഭക്ഷണം മേടിക്കാൻ പോകുകയായിരുന്നു. മോനെ, മോളെ കൂടി കൂട്ടിക്കൊണ്ടു പോ, അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചാ മതി.